ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ബെതസ്ഡ പ്രെയർ സെൻറ്റർ കോയമ്പത്തൂർ എന്നുള്ള ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇതൊക്കെ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ അതിന് നേരിട്ട് പോയിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയത്തില്ല, അതുപോലെയാണ്. സോ ഇത് നമ്മൾ കാണുന്നത് ഇപ്പോൾ എൻട്രൻസ് നമ്മൾ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയതിന് ശേഷം ആ ഒരു പ്രെയർ ഹാളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രെയർ ഹാളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രീതിയിൽ വഴികളിലെല്ലാം അതിൻ്റെ റോഡിലെല്ലാം നമുക്ക് കാണാൻ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സൈഡിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര ഒരു പൂന്തോട്ടമാണ്. കുറച്ചുകൂടെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല കണ്ടന, പക്ഷേ ഇത് നൈറ്റായതുകൊണ്ട് നമുക്കതൊന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. ബട്ട് ഒരു വഴികളിലെല്ലാം നമുക്ക് കാണാം, വെരി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രെയർ ഹാൾ. ഇതാണ് ഒരു സെൻറ്റർ ആയിട്ടുള്ള ഒരു പ്രെയർ ഹാളാണ്. ഒരു എന്താ പറയുന്നത്, ഇതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടതേ ഉള്ളൂ, പക്ഷേ ഇതൊക്കെ നേരിൽ കാണുന്നത് തന്നെ ഒരു എന്താ പറയുക, ദൈവം ഒരു കൃപ കാണിച്ചിട്ട ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്നതോറും പോകുന്നതോറും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത് സ്ലോ ആയിട്ടുള്ളത്, കുറച്ചൊക്കെ ഷെയ്ക്കാനായിട്ടുണ്ട് വീഡിയോസ്, പ്ലീസ് പുറകെ ചെയ്യണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെതസ്ഡ നമ്മൾ ആ പ്രെയർ ഹാളിൽ പോകുന്നതിന് മുന്നേ അതിൻ്റെ സൈഡിലുള്ള വേറൊരു ഒരു പോർഷനിലേക്ക് നമ്മളിങ്ങനെ പോയി. അത് ബെതസ്ഡ പൂൾ എന്ന് പറയുന്ന, നമ്മൾ ബൈബിളിനകത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ബെതസ്ഡ പൂൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ബെതസ്ഡ പൂലിൻ്റെ ഒരു അനുഭവം കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതേ സെയിം ലെവലിലുള്ള ഒരു ബെതസ്ഡ പൂലിനെ ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എന്താ പറയുന്നത്, നമുക്ക് പോയി പ്രാർത്ഥിപ്പാനും ഒരു എന്താ പറയുക, ഒരു മെഡിറ്റേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിപ്പാനൊക്കെ ഒരു വളരെ ഒരു ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും സോ ബ്യൂട്ടിഫുൾ. ഈ സൈഡിലൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ ഓരോ വേഴ്സസ്സാണ്, ബൈബിളിലുള്ള ഓരോ വേഴ്സസ്സാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ, ഒരേ ഒരു ഭാഷ മാത്രമല്ല, എല്ലാ ഭാഷയിലും ഇതിനകത്ത് ഇങ്ങനെ റൈറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതുമാത്രമല്ല അതിൻ്റെ പിക്ചേഴ്സ്, അതിൻ്റെ ബൈബിളിനകത്തുള്ള വേഴ്സസിനെ കുറിച്ചുള്ള ആ പിക്ചേഴ്സ് വരെ അതിനകത്ത് അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ മേല് ഒരു ഏഞ്ചൽ വന്നിങ്ങനെ നിൽക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നും. ഈ ഒരു കാണുന്ന ഓരോ ആ ഒരു എന്താ പറയുക, വീട് പോലെ കാണുന്ന ഒരു ഇതിനകത്തും എല്ലാം ഇങ്ങനെ ആൾക്കാർ നിറയെ പേര് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോയത്. ബ്രിഡ്ജാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്ന് വിചാരിച്ചു. ഈ ബ്രിഡ്ജ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരെല്ലാവരും ഇങ്ങനെ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ എന്താ പറയുന്നത്, ഒരു നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കാനും കുറേ നേരം നമ്മൾക്ക് ഇങ്ങനെ ധ്യാനിക്കാനും അങ്ങനെയൊക്കെ രീതിയിൽ നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു വൈബാണ്. ഇതാണ് ബെതസ്ഡ പൂൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു പൂൾ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതൊക്കെ അതിൻ്റെ നമുക്ക് കാണാം. ഈ ഒരു ബൈബിളിലത്തെ ഒരു വേഴ്സൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, ആ ഒരു പ്രെയർ സെൻറ്ററിലേക്ക്. അപ്പോൾ പ്രെയർ ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ആ സൈഡിലൊക്കെ ഞാനിങ്ങനെ ഒന്ന് ടേൺ ചെയ്തപ്പം അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബൈബിളിലുള്ള ഓരോ ഇൻസിഡൻറ്റ്, ഓരോ രീതിയിൽ ഇവൻറ്റ്സ് ഹാപ്പൻ ആയതൊക്കെ അതിനകത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അത് എക്സാക്റ്റ് ആയിട്ട് അതുപോലെ അവരിങ്ങനെ ശില്പിയായിട്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അവർ ചെയ്ത് വെച്ചിരിക്കുക, സ്റ്റാച്യൂസൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക.
ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, ആ ഒരു ക്രൂസിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഏതൊക്കെ രീതിയിലാണ് അവിടെ കണ്ടത്, അതൊക്കെ നമുക്കിവിടെ കാണാം. ശിഷ്യന്മാരോട്, യേശുവിൻ്റെ 12 ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കാര്യങ്ങളും, മരുരൂപമലയിൽ ഇങ്ങനെ ട്രാൻസ്ഫിഗറേഷൻ ആകുന്ന ആ ഒരു കാര്യവും, അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രേയർ റിക്വസ്റ്റ് അങ്ങനെയൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് കണ്ട് നമുക്കിത് കാണാം. ഇതൊരു ഭയങ്കര എന്താ പറയുന്നത്, നമ്മൾ ബൈബിളിനകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു ക്രൂസിഫിക്കേഷൻ സമയത്ത് ആ ഒരു സമയത്ത് യേശുവിനെ ഇങ്ങനെ ചാട്ടവാറ കൊണ്ടൊക്കെ ഇങ്ങനെ അടിക്കുന്നതും അതൊക്കെ യേശു അത് ഭയങ്കര ഒരു രീതിയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ഇതൊക്കെ സഹിച്ച് നമുക്ക് വേണ്ടി മരിക്കുന്ന ഒരു സമയമാണ് ഇത് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊക്കെ നല്ലൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കാണാം. ഇതും സെയിം ആ ഒരു ഇൻസിഡൻറ്റിൽ തന്നെയാണ്. കാരണം യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളിങ്ങനെ ചോദിക്കുന്നതും അതൊരു ഉത്തരം പറയുന്നതായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ വെരി ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ എക്സാക്റ്റായിട്ട് അത് അതുപോലെ നടക്കുവാണോ എന്നുള്ള രീതിയിലുള്ള ചിന്ത വരും എന്നുള്ള രീതിയിലാണ് നമുക്കിത് തോന്നുന്നത്. കാരണം ആ ശരിക്കും ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു രീതി നമ്മൾ നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. സോ ലോകം എന്താ പറയുക വിശ്വസിക്കുന്നതായിട്ടുള്ളൊരു സത്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. സോ അതെനിക്ക് അത് കണ്ടിട്ട് എനിക്ക് അവിടെ നിന്ന് മാറാനേ തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ അതിനെ വീണ്ടും വീണ്ടും അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവുക. ഇങ്ങനെ ഓരോന്നും ഓരോ സ്റ്റാറ്റ്യൂസുകൾ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റാറ്റ്യൂസും ഓരോ ഈവൻസിനെ കുറിച്ചിട്ട് പറയുന്നതാണ്, ഏതൊക്കെ രീതിയിൽ ബൈബിളിൽ ആപ്പനായിട്ടുണ്ടോ അതൊക്കെ. സോ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാച്യൂസാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം യേശുവിൻ്റെ ക്രൂസിഫിക്കേഷനാണ്, ഇപ്പോൾ ജീസസിൻ്റെ ക്രൂസിഫിക്കേഷനാണ് ഇതിനകത്ത് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുവിൻ്റെ ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞ് മാത്രമല്ല യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യവും കൂടെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സോ യേശു മരിച്ചിട്ടില്ല, ജീവനോടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെ ഫൈനൽ നമ്മൾ ആ ഒരു പ്രെയർ ഹാളിലേക്ക് നമ്മളിങ്ങനെ വെച്ച് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രെയർ ഹാളിൽ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ഒരു ബ്ലെസ്സിങ് എന്ന് തന്നെ പറയാം. ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു പ്രെയർ ഹാളാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രെയർ ഹാളിലേക്ക് ഇങ്ങനെ കയറിയതിന് ശേഷം. കാരണം അതിന് നമ്മുടെ ക്യാമറ ലോ അല്ലായിരുന്നു, അതുകൊണ്ട് നമ്മുടെ അവിടെ വീഡിയോ എടുക്കാത്തത് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കുക. സോ ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ എന്നെ എടുത്തു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, നല്ലൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രാർത്ഥിക്കാനും ഈവൻ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള നല്ലൊരു പ്ലേസാണ്. ഒരു ഗാഡ്സ് പ്രസൻസിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വിസിറ്റ് ദറ്റ് പ്ലേസ്. ഇറ്റ് വിൽ ബി റിയലി ബ്ലെസ്ഡ് ഫോർ യു. അതുപോലെ ഇതൊരു രാവിലത്തെ ഒരു പിക്ചറാണ്, ഇങ്ങനെയാണ് രാവിലെ നമ്മൾ കാണുമ്പോൾ ഇരിക്കുന്നത്. സോ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോസ്.